ഇന്നലെ അമ്മച്ചി കുറെ നേരം ആ തറയിൽ തണുപ്പിടിച്ച് കിടന്നു പോകുന്നത്. ഇല്ലെന്നേ, സന്ധ്യ വരെ ലില്ലി ഉണ്ടായിരുന്ന അവിടെ. ആ ചെറുക്കനൊറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞ അമ്മച്ചി തന്നെ പറഞ്ഞു വിട്ടെ. ഞാനാണ് ആ സമയത്ത് സിറ്റിലോട്ടും പോയി. എന്നാലും കോച്ചടാ, ആ കിടപ്പൊന്ന് കണ്ടായിരുന്നു. നീയൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരാളുമ്പോഴുള്ള വീടായിരുന്നടാ നമ്മുടെ. ഇപ്പൊ അമ്മച്ചി ഒറ്റയ്ക്ക്, കൂട്ടിനൊരാൾ പോലും ഇല്ലാതെ. വല്ലാത്തൊരവസ്ഥ തന്നെയാടാ അത്. കാരണവന്മാരെ നോക്കാൻ പറ്റില്ല, പിന്നെ എന്നാ കൊണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. അതൊക്കെ അവനോ തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. എന്റെ മാതാവേ, ഈ അച്ചായന്റെ കാര്യം ഇത് മുറുകുന്നില്ലല്ലോ. അച്ചായ കെട്ട മുറുകുന്നില്ലല്ലോ. നീ വഴക്കുള്ള ഒരു വഴക്കിച്ച് രണ്ടെണ്ണം മറിച്ചോണ്ട് വന്നു അവിടുന്ന്. ഇവനെന്നെ രാവിലെ വരുന്നു കേട്ടോണ്ട്. ഇപ്പൊ വാക്കത്തി കഴിഞ്ഞു പോയടാ. എന്നാണോ വിശേഷം? ഈ കൊക്ക മുഴുവൻ പനിച്ചു പോയല്ലോ. ഈ പനിയും മരപ്പട്ടിയായിട്ട് ഒന്നും കിട്ടാനില്ല, നഷ്ടമാ. നീ ടൗണിൽ പോയില്ലേ? കുറച്ച് തുരിച്ചടിക്കാൻ പറയാൻ പാടില്ലായിരുന്നു. ആ ഓണച്ചുണ്ട് പറഞ്ഞിട്ട് ഞായറാഴ്ച പമ്പോട്ട് വരാന്ന് പറഞ്ഞു. നീ ചുമ്മാ അറിയണ്ട. ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു കുഴലും വാങ്ങിയ എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞു വിളിച്ചാ. നീ എന്നാ അങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നേ? പറണേ, എനിക്ക് കെട്ടണം കുട്ടിച്ചോ. എന്നാ കെട്ടിക്കോ. ഇതല്ല പെണ്ണ് കെട്ടണമെന്ന്. അതന്നെ ഇപ്പൊ അങ്ങനെ തോന്നലേ. കൊറേ ആലോചിച്ചു. എന്നാലും വീട്ടിലൊരാളുണ്ടോന്ന്. എടാ മാനേ, നിനക്ക് നല്ല എത്ര കല്യാണക്കാരി ഞാൻ കൊണ്ടുവന്ന. നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞാൽ മാറ്റൂട്ടില്ല. എടാ, ഒരു ആറ് മാസം മുമ്പ് കോതോങ്കലത്ത് നിന്ന് എനിക്കൊരു മിടുക്കി പെണ്ണിൻ്റെ ആലോചന കൊണ്ടുവന്ന. അപ്പൊ നീ എന്നാ പറഞ്ഞു? ചാച്ചനെ അമ്മച്ചിനെ നോക്കാൻ ഞാനുണ്ട്, പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നില്ല. അതിനാ കൊച്ചിനെ കെട്ടിച്ചുവിട്ടില്ലേ? ഇനി ഓരോരു പെങ്കൊച്ചിനെ അവിടെ കിട്ടും. ഒരുപാട് മതില. എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്ന ഒരെണ്ണം വേണ്ടേ? എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത നല്ല കാര്യമായി പോയി. ഓ, എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി മാറ്റേ. വള്ളി അതിന് അവൻ സമ്മതിക്കണ്ടേ കുട്ടിയച്ച? അവൻ സമ്മതിച്ചമ്മച്ചി. ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു. അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു. അച്ഛന്റെ പെങ്ങടെ മോളാ, അംഗവാളിക്കാരാ, നല്ല മിടുക്കിച്ച് പെങ്ങോച്ച. പറഞ്ഞു കൊടുക്കച്ചു. അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ. കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അംഗമാലി താമസിക്കണേ. ഈ മോളുടെ പപ്പ, അതായത് അളിയൻ, കൊച്ചിന് ഗർഭത്തിലെ മരിച്ചു പോയതാ. അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന് തളർന്നെടുക്കുക. ഈ മോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല. ഈ ആങ്ങളെ കൊച്ചി എന്നായി വെച്ചാ? അവനും ഭാര്യയും ഗൾഫിലാ, നേഴ്സുമാരാ. ഇപ്പൊ ഒരു നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക. കൊച്ചിന്റെ പേരെന്നാ വെച്ചാ? റിൻസിന്നാ. നമ്മുടെ സിലിവാച്ചിന് ചേരും. ആണ് കുട്ടിയച്ച, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. അവനെയും കൂട്ടി ഒന്ന് പോയി കാണു. റിച്ചാർഡേ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ആപ്പ് ഇപ്പൊ കേസിലത്. ചുമ്മാ അന്വേഷിക്കതി പയ്യന്റെ വീട്ടിലെ സെറ്റപ്പ്. പിന്നെ ഒറ്റ മോനാ. അല്ലാതെ അവരമ്മ രക്ഷപ്പെടുക നോക്കട്ടെ. ബാക്കിയുള്ള ഞാൻ സംസാരിച്ചല്ലാട്ടാ. അതെന്താന്ന് വെച്ചാ കണ്ടറിഞ്ഞിട്ട് റെൻസ് മോളിന് കൊടുക്കണം. എന്താ വെച്ചാൽ കൊടുക്കും. അത് കൊടുത്ത് കൊടുത്ത് ടെൻഷൻ വേണ്ട. നമ്മുടെ കാര്യോ നിക്ക്. ആ പോയിട്ടുവരോ. ശരി വിട്ടാലോ. പോവാം. അപ്പനെ വിളിച്ചോളട്ടെന്ന. ഓക്കേ. ശരി. ഹലോ റിച്ചാർഡല്ലേ? അതെ. ആ ഞാൻ കുട്ടിച്ചനാണ്. നമ്മുടെ എൽദോസ് അച്ഛൻ പറഞ്ഞ പെണ്ണ് കാണാൻ വരുന്നവരാ. ഞങ്ങളിപ്പോ ഇത് അംഗവാലിയല്ലടാ. ആ ഞങ്ങളിപ്പോ അംഗവാലി എത്തി. ഇനിയിപ്പോ അങ്ങോട്ട് വരേണ്ട വഴി ഒന്ന് കൃത്യമെന്ന് പറഞ്ഞുതരാമോ? അംഗവാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടേ വലത്തേക്കേരി ബി റോഡ്. റോട്ടിൽ കയറിട്ടൊന്ന് വിളിച്ചാ മതി. ആ ശരി. ആരെ വിളിച്ചേ? എൽ ദൂസച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പയ്യന്റെ കാര്യം. ആ പയ്യനും കൂട്ടും വന്നിട്ടുണ്ട്. എല്ലത്തി അവരോട് വരാൻ പറ. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്നിട്ടോ? എന്നിട്ടെന്താ, രണ്ടു ദിവസം കഴിയുമ്പോ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങ് വിളിച്ചു പറഞ്ഞാ പോരെ. പരിപാടി കഴിഞ്ഞോണ്ടിറങ്ങിയ കേട്ടോ. കൊച്ചല്ലേ റിച്ചാർഡ്? ആ കുട്ടിച്ചൻ. അതെ. ആ പയ്യൻ ഇത് തന്നെ. വായോ? അതെ, അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട്. ഒന്ന് താത്തയ്ക്ക് വന്നേ. നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് വിടറാ. ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന്? ഹൈ,
വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും. ഒരു അപ്പം കൂടെ ഉണ്ട്, ഒന്ന് വന്നിട്ട്. ഞാൻ കുട്ടിച്ചൻ, എൽദോസച്ചന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാ. ഇത് ശ്രീവാചൻ. എന്തേന്നു കൃഷിയ? കൃഷി എന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോ എല്ലാ കൂട്ടം ഉണ്ടെന്നേ. റബ്ബറാ മെയിൻ, പിന്നെ ഇവന്റെ കൊടിക്കൃഷി, തെങ്ങ്, കവുങ്ങ്, കൊക്കോ, എല്ലാ ആദായങ്ങളും എല്ലാം കൂടെ കൂട്ടി ഒരു 65 ഏക്കർ ഇവന്റെ പേർക്കുള്ള. പിന്നെ നമ്മുടെ കല്ലാറ ടൗണിൽ ഒരു 3.5 കെട്ടിടമുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തേക്ക. ശരിക്കും ആ വാടക മതി. നീ എന്താ കുത്തുന്നേ? ഉള്ളതല്ലേ പറഞ്ഞ്. പിന്നെ ഇവന്റെ മൂത്തങ്ങൾ 4 പെണ്ണുങ്ങളാ, അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു. ഇപ്പൊ ഇവന് അമ്മച്ചിയെ മാത്രമേ ഉള്ളു വീട്ടില്. അമ്മച്ചിരാരും പറഞ്ഞപ്പോഴാ ഇവിടെ സംഭവിക്കാനായിട്ട് മേലാണ്ടിരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ആ പറഞ്ഞായിരുന്നു. ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ കാണാലോ. ഇവര് നമസ്കാരം. ഇപ്പൊ എങ്ങനെയുണ്ട്, മരുന്നൊക്കെ ഒരുപാടുണ്ടോ അമ്മച്ചി? കുറവുണ്ട്. മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സ് ആണ് ട്രീറ്റ്മെന്റ്. കുഴപ്പമില്ല, ഫിസിയോതെറാപ്പിക്ക് ഉള്ളതാ. ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഇതെന്നാ ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ? ഈ മേലാത്തവരെ കിടക്കണ മുറി ഉണ്ടല്ലോ, എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം. ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കി അല്ലേ അമ്മച്ചി? മോനേതാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ സ്ലീവാ അഭജന മോളെ പെണ്ണാണ വന്ന ഹൈ റേഞ്ചിൽ നിന്ന്. ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത കരിവാളിച്ചിട്ടുണ്ടല്ലോ കാല. ആ അമ്മച്ചി ഇപ്പൊ അറിയണ്ടോ? ഇല്ല. ആ രക്തോട്ടം ഇല്ലാത്തന്നെയാ. നമ്മുടെ ഈ തൊട്ടാവാടി ഇല്ല അമ്മച്ചി, തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിഞ്ഞും ഇച്ചിരി ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി, രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും. അത് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ ഇവിടെ കിട്ടിയല്ല. ആണോ? നമ്മുടെ അവിടെ പറമ്പ് ഒത്തുതാ. ഞാൻ വേണേ അറിയുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ വേണ്ട. അമ്മച്ചി അങ്ങോട്ട് വന്നേ, എന്നാ സുഖമെന്നറിയോ? നല്ല ശുദ്ധ വായും വെളിച്ചവും. അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിന്റെ പകുതി അസുഖം മാറുന്നേ. മോന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താ പിന്നെ അമ്മച്ചി കിടന്നു? ഞങ്ങൾ ഇറങ്ങിക്കോ. 20 രൂപ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയേ. ചായ കാപ്പിയൊന്നും എടുക്കല്ലേ, ഞങ്ങൾ വഴിയിൽ കുടിച്ചേച്ചാ വന്നേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വന്നേ. ഒന്നുമില്ലെങ്കിലും പെണ്ണ് കാണാൻ വന്നല്ലേ, അതല്ലേ എനിക്ക് മര്യാദ. എനിക്ക് അങ്ങനെ മാറ്റി നിർത്തി പറയാനൊന്നുമില്ല. ഇതുപോലൊരു അമ്മച്ചി എന്റെ വീട്ടിലുണ്ട്, ആ അമ്മച്ചിയെ പൊന്നുപോലെ നോക്കിയാ മതി. ഇതാ ശ്രീവാച്ചന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു തീരുമാനമാക്കിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞാ മതി. ശരി എന്നാ.